അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ അസ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ പണ്ഡിതന്മാരെ, മറ്റ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, സൂറത്ത് നൂർ 63 സംവാദം എന്ന ഒരു ഗ്രൂപ്പ് ഇവിടെ നിലനിൽക്കാനും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഒരാഴ്ചയോളമായി നടന്നു വരുന്നു. ഇതിന്റെ കാരണം സയ്യിദ് ബിൻ ജോർജ് എന്ന പൊതു ഇസ്ലാമിയും വഹാബിസത്തിൽ വഹാബി സലഫിസം എന്ന സംഘടനയിലേക്ക് അദ്ദേഹം വന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യ ആദർശങ്ങളെയൊക്കെ തള്ളിപ്പറയുകയും മുൻകാല പൂർവ്വസൂരികളായ ഇമ്മത്തുകളെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു നവ മോഡേണിസ്റ്റായി പരിശുദ്ധ ഇസ്ലാമിനെ ടെക്നോളജിക്കലായി ഇമാമിയങ്ങളെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ഒരു രൂപത്തെ അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാം എന്നത് നമുക്ക് പാരമ്പര്യമായി കിട്ടിയിട്ടുള്ളതാണ്. വിശ്വാസികളുടെ മാർഗം സ്വീകരിക്കാനാണ് അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചത്. വിശ്വാസികളുടേതല്ലാത്ത മാർഗം സ്വീകരിച്ചവന്റെ കേന്ദ്രം അത് നരകമാണ് എന്ന് അള്ളാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഇവിടെ പരിശുദ്ധ ഇസ്ലാമിനെ വികലമാക്കി ചിത്രീകരിക്കുന്ന ഈ നവ മോഡേണിസ്റ്റുകളോട് നമുക്ക് തീർച്ചയായും സംവദിക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ വിനീതൻ സയ്യിദ് ബിൻ ജോർജുമായി നടത്തിയ സംഭാഷണത്തിൽ ഞാൻ അന്ന് ഇസ്തിഗാസക്ക് വേണ്ടി ഓതിയ ആയത്ത്, സൂറത്ത് നൂറിലെ 63-ാമത്തെ ആയത്ത്, ലാ തജ്അലൂ ദുആ അർറസൂലി ബൈനകും കദുആ ഇബഅലികും ബഅദാ എന്ന ആയത്ത് അന്ന് അദ്ദേഹത്തിന് ഓതിക്കൊടുത്തിരുന്നു. ഈ ആയത്തുമായി ഇസ്തിഗാസയുണ്ട് ഇസ്തിഗാസയില്ല എന്ന ഒരു വാദവുമായി ഫേസ്ബുക്കിലും വാട്സപ്പിലുമൊക്കെ നമ്മുടെ മുജാഹിദ് സുഹൃത്തുക്കൾ ഒരുപാട് പോസ്റ്ററുകൾ അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് വിനീതൻ എഫ് ബിയിൽ വെല്ലുവിളിക്കുന്നത്, അങ്ങനെ ഇസ്തിഗാസയില്ല എന്ന് വാദിക്കുന്നവർക്ക് വാട്സപ്പിലൂടെ സംവദിക്കാൻ തയ്യാറുണ്ടോ എന്ന വെല്ലുവിളി. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ നൗഷാദ് മങ്കട എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വലിയ ശബ്ദമൊക്കെ ഇടുന്ന, നമ്മളൊക്കെ സാധാരണ കുഞ്ഞാപ്പ് മൗലവി എന്ന് പറയുന്ന ഈ നൗഷാദ് മങ്കട എന്ന മൗലവി ഏറ്റെടുത്ത് വരുന്നത്. അങ്ങനെ ഈ വെല്ലുവിളി ഏറ്റെടുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് റമളാനിന് ശേഷം സംവാദം നടത്താമെന്ന് പറഞ്ഞ് ഇവർ 3-4 മുജാഹിദുകൾ മാത്രമുള്ള ഒരു ഗ്രൂപ്പിലേക്ക് എന്നെ ആഡ് ചെയ്തു. സത്യത്തിൽ അത് വ്യവസ്ഥ റൂമായിരുന്നില്ല. വ്യവസ്ഥ റൂം എന്ന് പറയുമ്പോൾ ഇരുപക്ഷത്തു നിന്നും തുല്യ പണ്ഡിതരെ ആഡ് ചെയ്തുകൊണ്ടാണ് വ്യവസ്ഥയും വാദങ്ങളും മറുവാദങ്ങളൊക്കെ എഴുതുക. ഇതൊന്നും അല്ലാതെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇവർ 3-4 പേർ ആഡ് ചെയ്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നെ അതിലേക്ക് കൊണ്ടുപോയി സംവാദം നമുക്ക് നടത്താം റമളാനിന് ശേഷം. ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ റെഡിയാണ്, 10,000 വട്ടം തയ്യാറാണ്, നമുക്ക് നാളെ തന്നെ വേണമെങ്കിൽ നടത്താം. ഇത് പറഞ്ഞിട്ട് ഞാൻ ഒരു കണ്ടീഷൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ഈ നൗഷാദുമായി ഈ വിനീതൻ പെരുമണ്ണ സൗഹൃദ സംവാദ ഗ്രൂപ്പിൽ 2-3 ആഴ്ച അവിടെ ധാരാളം വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ആ ചർച്ചക്കിടയിൽ ഞാൻ നൗഷാദിന് ഇസ്തിഗാസയുടെ ഒരു വാദം കൊടുത്ത് ഈ വിഷയത്തിൽ സംവദിക്കാൻ ധൈര്യമുണ്ടോ, ഇതിന് മറുവാദം എഴുതി സംവദിക്കാൻ ധൈര്യമുണ്ടോ എന്ന ഒരു വെല്ലുവിളി പെരുമണ്ണ സൗഹൃദ സംവാദ ഗ്രൂപ്പിൽ ഞാൻ നടത്തിയിരുന്നു. ആ വെല്ലുവിളി ഏറ്റെടുത്ത് നൗഷാദ് എനിക്ക് വാദത്തിന് മറുവാദത്തിന് പകരം ഒരു പുതിയ വാദം കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, ഒരു വാദം തന്നാൽ അതിന് മറുവാദമാണ് തരേണ്ടത്, അല്ലാതെ പുതിയ ഒരു വാദമല്ല കൊണ്ടുവരേണ്ടത്. എന്നാൽ ഈ സുന്നിപക്ഷത്തിൽ നിന്നുകൊണ്ട് ഈ വിനീതൻ ഇങ്ങനെ നൗഷാദ് പുതിയ വാദം കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ 5 തവണ വാദം മാറ്റി എഴുതി കൊടുത്തു. നൗഷാദേ, 1-ാമത്തെ വാദത്തിന്റെ മറുവാദം ഇല്ല എങ്കിൽ ഇതാ 2-ാമത്തെ വാദം പിടിച്ചോളി, ഇതാ 3-ാമത്തെ വാദം പിടിച്ചോളി. അങ്ങനെ 4-5 വാദങ്ങൾ കൊടുത്തു, മറുവാദം ആയിട്ടില്ല, എഴുതിയിട്ടില്ല. അങ്ങനെ 6-ാമത് ഞങ്ങൾ കൊടുത്ത ഒരു വാദത്തിന് അദ്ദേഹം ഒരു പുതിയ ഒരു വാദം ഇങ്ങോട്ട് എഴുതി തന്നു. ഗ്രൂപ്പിൽ 2-3 ആഴ്ച ഇതിനു വേണ്ടി നടന്ന
ഈ ഒരു ചർച്ചകളൊക്കെ അത് ഫലവത്താവണം. ഇതിപ്പോ ഒരുപാട് മുമ്പുള്ള കഥയൊന്നുമല്ല, 4-ാം മാസത്തിലുള്ള സംഭവമാണ് ഈ പറയുന്നത്, കഴിഞ്ഞ മാസം. അപ്പോ ഈ നൗഷാദ് മൗലവിയുമായി വിനീതൻ ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് വാദവും മറുവാദവും എഴുതിയിട്ട് 6-ാമത്തെ ഇദ്ദേഹം തന്ന വാദം, ആ വാദം അംഗീകരിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ഒരു മറുവാദം എഴുതി കൊടുത്തു പറഞ്ഞു നമുക്ക് സംവാദം നടത്താം. അത് പറഞ്ഞതിൽ പിന്നെ അദ്ദേഹം ഡേറ്റ് തന്നിട്ടില്ല. ഡേറ്റ് തരാതെ ആ ഗ്രൂപ്പിൽ സംവാദം നടക്കാതെ അവസാനം ആ ഗ്രൂപ്പ് പിരിച്ചുവിടേണ്ടി വന്ന ഒരവസ്ഥയായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ അങ്ങനെ സംവാദം ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ അതേ സുഹൃത്ത് ഈ നൗഷാദ് തന്നെ പറയുന്നു, ഞാൻ വാദവും മറുവാദമൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. രണ്ടും വൈരുദ്ധ്യല്ലേ? സംവാദം ഏറ്റെടുത്തിട്ടല്ലേ വ്യവസ്ഥയിലേക്ക് വരിക അല്ലേ? എന്നിട്ടിപ്പോ സംവാദം ഏറ്റെടുത്തിട്ടില്ല എന്ന് പറയുന്നത് കാപട്യവും കളവ് പറയലുമാണ്. ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാനുള്ള കള്ളത്തരമാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ മനസ്സിലാക്കുക. അങ്ങനെ ഈ വ്യവസ്ഥ ഗ്രൂപ്പിൽ ഈ ഒരു ആവശ്യം ഞാൻ ഉന്നയിച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് പെരുമണ്ണ സംവാദം ഗ്രൂപ്പ് എന്ന് ക്രിയേറ്റ് ചെയ്യുകയും അതിലേക്ക് പെരുമണ്ണ ഗ്രൂപ്പിലുള്ള അന്നുണ്ടായിരുന്ന അഡ്മിന്മാരും ഒരുപാട് ആളുകളെ ആഡ് ചെയ്യുകയും ചെയ്തു. ആ ഗ്രൂപ്പിൽ നൗഷാദ് വന്നു, 12 മണിക്ക് ചർച്ചകളൊക്കെ നടന്നു. ആ ചർച്ചകളിൽ ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു എന്ത് ഈ ഒരു ആവശ്യം. കാരണം 1-ാമത്തെ വെല്ലുവിളി അതും നൗഷാദിന്റെ തൊള്ളയിൽ നിന്നാണ് വന്നിട്ടുള്ളത്, 2-ാമത്തെ വെല്ലുവിളിയും നൗഷാദ് തന്നെ. അപ്പോൾ എന്ത് ചെയ്യാം? 1-ാം ദിവസം ഈ 1-ാമത്തെ വെല്ലുവിളി, 2-ാം ദിവസം 2-ാമത്തെ വെല്ലുവിളി. ഇനിയല്ല 2 ദിവസം സംവദിക്കാനാണ് നിനക്ക് പ്രയാസമെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് സംവദിക്കാം. എത്ര ന്യായമായ ഒരു കാര്യമായിരുന്നു. കാരണം എന്റെ 3 ആഴ്ച കഷ്ടപ്പെട്ടിരുന്നു ഈ ഒരു വാദവും മറുവാദം എഴുതിയിട്ട് സംവാദത്തിലേക്ക് വന്നു കിട്ടാൻ വേണ്ടി. അങ്ങനെ ആ ആവശ്യം നൗഷാദ് എന്ത് ചെയ്തിട്ടില്ല, പരിഗണിച്ചിട്ടില്ല, അടുക്കുന്നില്ല. 1-ാമത്തെ സംവാദം ചുരുക്കി പറഞ്ഞാൽ അമ്മിട്ടായി വേണ്ട, ഇമ്മിട്ടായി മതി. ഇതെവിടുത്തെ ന്യായമാണ്? രണ്ടും ഈ ചങ്ങായി എന്നല്ലേ വെല്ലുവിളി ഏറ്റെടുത്തത്. അപ്പോ ഒരുപാട് തവണ ഇദ്ദേഹത്തിന്റെ ബാക്കിൽ കൂടി, പക്ഷേ ഇദ്ദേഹം അടുത്തിട്ടില്ല. അങ്ങനെ മൗലവിമാർക്ക് ഒരു രക്ഷയും ഇല്ല എന്ന് കരുതി എന്നെ പല പല ഗ്രൂപ്പുകളിലേക്ക് ആഡ് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ ഇങ്ങ് സംവാദത്തിലേക്ക് വരി. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സുന്നികൾ ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട് എങ്കിൽ, ആ വെല്ലുവിളി ഏറ്റെടുത്തിട്ടുണ്ട് എങ്കിൽ സുന്നികളുടെ അടുത്തേക്ക് വരണം. അതാണ് ആൺകുട്ടികൾ, ആദർശബോധമുള്ളവർ അങ്ങനെയാണ്. സംവാദത്തിന് ഏറ്റെടുത്താൽ ആരിൽ നിന്നാണോ ഏറ്റെടുത്തിട്ടുള്ളത് അവരുടെ അടുത്തേക്ക് വരണം. അങ്ങനെ ഈ മൗലവിമാരെന്ത് ചെയ്തു, ഈ പെരുമണ്ണ സംവാദം എന്ന നമ്മുടെ ഈ സംവാദത്തിന് വേണ്ടി തുറന്നു വെച്ച ഗ്രൂപ്പിൽ നിന്ന് ഈ മൗലവിമാർ 20-ാം തീയതി വൈകുന്നേരം 4:30 വേറെ ഒരു പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. സൂറത്ത് 163 ഡിബേറ്റ് ഗ്രൂപ്പ്. ഈ പറയുന്നതിനൊക്കെ കൃത്യമായ തെളിവുകളും അതിന്റെ സ്ക്രീൻഷോട്ടുകളും എന്റെ കയ്യിലുണ്ട്. ബദൽ ഗ്രൂപ്പ് എത്ര 95% ഇവരുടെ പ്രസ്ഥാനത്തിൽപ്പെട്ട വിശുദ്ധ വിഭാഗത്തിലെ മുജാഹിദ് സുഹൃത്തുക്കളും ഇവർ നൗഷാദ് അടക്കമുള്ള ബഷീർ ബി കെ എം അടക്കമുള്ളവർ ഗ്രൂപ്പ് അഡ്മിന്മാരും. എന്തിനു വേണ്ടി? ഇവർക്ക് ധൈര്യമുണ്ട് എങ്കിൽ, വെല്ലുവിളി ഏറ്റെടുത്തുവെങ്കിൽ ഈ ഗ്രൂപ്പിലല്ലേ സംവാദം നടത്തേണ്ടത്. പക്ഷേ 1-ാം സംവാദത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു 2-ാം സംവാദത്തിൽ നിന്ന് തടി സലാമത്താവാൻ വേണ്ടി, 1-ാം സംവാദത്തിൽ നിന്ന് തടി സലാമത്താവാൻ വേണ്ടി ഇങ്ങനെ ഒരു വാദം പറഞ്ഞു. അവസാനം 2 സംവാദത്തിലും നമ്മുടെ നൗഷാദ് മൗലവി തടി സലാമത്തായി. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇവർ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു ബദൽ ഗ്രൂപ്പ് ഉണ്ടാക്കി. പിന്നെ വെല്ലുവിളി അവിടെയാണ്. പക്ഷേ ഈ വിനീതൻ വിട്ടിട്ടില്ല, അവരുടെ ഗ്രൂപ്പിലേക്കും ഞാൻ പോയി, സംവാദം നടന്നു കിട്ടണമല്ലോ. അവരുടെ ഗ്രൂപ്പിൽ പോയിട്ടും അവരെന്തു പറഞ്ഞു, നൗഷാദിന് പറ്റുന്നില്ല എങ്കിൽ സുഹൈൽ യൂസുഫ് ഉണ്ട്, ജമാൽ ആറ്റിങ്ങൽ ഉണ്ട്. ഞാൻ കൃത്യമായി പറഞ്ഞു, നൗഷാദിന് ഇവിടെ പറ്റാഞ്ഞിട്ടല്ല, നൗഷാദിന് തന്നെ വേണം. 1-ാം സംവാദവും 2-ാം സംവാദവും വെല്ലുവിളിച്ചിട്ട് ഇപ്പോൾ രണ്ടിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ലല്ലോ. എന്നാൽ നൗഷാദ് 2-ൽ നിന്നും മെല്ലെ തടി സലാമത്തായി. പിന്നെ വന്നത് നമ്മുടെ ജമാൽ ആറ്റിങ്ങലായിരുന്നു.
അവരുടെ ഗ്രൂപ്പിലാണെന്ന് ഓർക്കണം. യഥാർത്ഥ സംവാദ ഗ്രൂപ്പിലേക്ക് ഈ മൗലവിമാർ വരുന്നില്ല, അവരെ കിട്ടാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോയിരിക്കുകയാണ്. അങ്ങനെ കൃത്യമായി എന്ത് ചെയ്തു, ജമാലാറ്റിങ്ങൾ തയ്യാറായപ്പോൾ നമ്മൾ ഒരു വാദം എഴുതി കൊടുത്തു. ലാ തജ്അലു ദുആ റസൂലി ബൈനക്കും കദുആ ഇബാലിക്കും അഥവാ എന്ന ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റെസ്പെക്റ്റോടു കൂടിയുള്ള വിളി മാത്രമല്ല, മറിച്ച് ഇസ്തിഗാസയുടെ രൂപത്തിലും വിളിക്കാം. ഇത് ഞങ്ങൾ ഉത്തമ നൂറ്റാണ്ടിലെ സലഫു സ്വാലിഹീങ്ങളുടെ തഫ്സീർ കൊണ്ട് തെളിയിക്കാം എന്ന് കൃത്യമായി എഴുതി കൊടുത്തു. പക്ഷേ മൗലവിമാര് അവർ യഥാർത്ഥത്തിൽ ഈ വാദം കൊടുത്തപ്പോൾ ഹാലിളകാൻ തുടങ്ങി. കാരണം അവർ പറയുന്നു, എഫ് ബിയിൽ എഴുതിയത് അതാണ് വാദം. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എഫ് ബിയിൽ എഴുതിയത് അതെന്റെ വിഷയമല്ലേ? ആ വിഷയത്തിൽ സംവാദത്തിന് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ വ്യവസ്ഥയിലേക്ക് വരണ്ടേ? വ്യവസ്ഥയിലേക്ക് വന്ന് വാദവും മറുവാദവും എഴുതണ്ടേ? ഇത് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഹാലിളകാൻ തുടങ്ങി. അങ്ങനെ ജമാൽ ആറ്റിങ്ങലിനെയൊക്കെ നമ്മുടെ യഥാർത്ഥ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യിച്ചു. അദ്ദേഹം ആകെ വിട്ടത് വെറും 3 വോയിസുകൾ മാത്രമായിരുന്നു. പിന്നെ അദ്ദേഹം നമ്മുടെ ഈ സൂറത്തുന്നൂർ സംവാദ ഗ്രൂപ്പിലേക്ക് വന്നിട്ടില്ല. കാരണം ഇവർ വെല്ലുവിളികളൊക്കെ അവരുടെ ഗ്രൂപ്പിൽ, അവർ മാത്രമുള്ള ഗ്രൂപ്പുകളിൽ. ഈ സമയത്ത് തന്നെ 2 വിഭാഗത്തിലെ പണ്ഡിതന്മാർ, ഈ വിനീതനടക്കം സുഹൈൽ യൂസഫും ജമാൽ സാഹിബും നൌഷാദ് മങ്കടയും, ഈ വിനീതനും എന്റെ ഭാഗത്ത് നിന്ന് 2 കൂടി ഒരു വ്യവസ്ഥ റൂം ഉണ്ടാക്കി. ആ വ്യവസ്ഥ റൂമിൽ ചർച്ചക്ക് ഇവർ കുറച്ച് വോയിസുകൾ വിട്ട് പിന്നെ നൌഷാദ് ലെഫ്റ്റ് അടിച്ചു. സുഹൈൽ യൂസഫ് പറഞ്ഞു, ഇവനെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് അവിടെ ശരിയാക്കി കൊടുക്കാം. ഇതാണ് ഇവരുടെ മാന്യത. കാരണം എന്തേ, സ്വന്തം നമ്മളോട് വെല്ലുവിളി ഏറ്റെടുത്ത് നമ്മൾ ഉണ്ടാക്കിയ ഗ്രൂപ്പിൽ വന്ന് സംസാരിക്കാൻ ഇവർക്ക് പേടിയാണ്. അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവരുടെ ഗ്രൂപ്പിൽ തന്നെ 1 വാദത്തിന് നമ്മുടെ വ്യവസ്ഥ റൂമിൽ നിന്ന് ഇവർ ലക്ഷ്യടിച്ചല്ലോ. അങ്ങനെ സംവാദത്തിൽ കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി ഇവരുടെ ഗ്രൂപ്പിൽ ഞാൻ പോയി. 95% വഹാബികൾ മാത്രമുള്ള ഗ്രൂപ്പിൽ ഞാൻ പോയിട്ട് എന്ത് ചെയ്തു, 1 വാദത്തിന് മറുവാദം ഇല്ല എങ്കിൽ 2 വാദം ഇതാ പിടിച്ചോളൂ. കാരണം 1 വാദത്തിൽ വഫാത്തായ റസൂലുള്ള എന്ന് എഴുതിയിട്ടില്ല, 2 വാദത്തിൽ എന്ത് ചെയ്തു, വഫാത്തായ എന്ന് തന്നെ എഴുതി കൊടുത്തു. എന്നിട്ടും ഈ 2 വാദത്തിനും ഇവർക്ക് മറുവാദം എഴുതിയിട്ടില്ല. പിന്നെയും പറയാണ്, എഫ് ബിയിൽ പറഞ്ഞത് അതാണ് വാദം. എഫ് ബിയിൽ പറഞ്ഞത് വാദമാണോ? എഫ് ബിയിൽ പറഞ്ഞത് എന്റെ വെല്ലുവിളിയുടെ വിഷയമാണ്. ആ വെല്ലുവിളിയുടെ വിഷയത്തിൽ ഒരു വാദം, ഓരോ ആയത്തിൽ നമ്മൾ കാണുന്ന വാദവും വിശദീകരണവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ സൂറത്തുന്നൂറിലെ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നത് ഇസ്തിഗാസയുടെ രൂപത്തിലും റെസ്പെക്റ്റോടുകൂടിയുള്ള വിളിയും, ഇത് രണ്ടും ഞങ്ങൾ ഈ ആയത്ത് കൊണ്ട് തെളിയിക്കാം എന്ന് കൃത്യമായി വാദം എഴുതി കൊടുത്തു. അവസാനം ഇവരുടെ ഗ്രൂപ്പിൽ, കാരണം സുഹൈൽ യൂസഫുമായി നടന്ന ഇവരുടെ ഗ്രൂപ്പിലുള്ള, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഇദ്ദേഹം അവസാനം പറഞ്ഞു, ഞാൻ പെരുങ്കള്ളനാണത്രേ. എന്ത്, ഞാൻ പെരുങ്കള്ളനാണത്രേ, ആയത്ത് ദുർവ്യാഖ്യാനിക്കുന്നവനാണത്രേ. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പോയി പണി നോക്കാൻ പറഞ്ഞു ആ ഈ മൗലവി എന്നോട്, നിങ്ങളുടെ വാദം ശരിയല്ല എന്ന്. അത് മാത്രവുമല്ല, ഇവർ എന്നെ അങ്ങോട്ട് ആഡ് ചെയ്യിച്ചുകൊണ്ട് ഈ വ്യവസ്ഥ ഞാൻ വോയിസ് ഇടുന്നതിന് പകരം ഇവർ ധാരാളം എന്നെ തെറിപ്പൂരങ്ങളും നടത്തി. സുബ്ഹാനല്ലാ, ധാരാളം തെറിപ്പാട്ടുകൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഇവിടെ എടുത്തു പറയാൻ നിന്നാൽ സമയം നീളും. അപ്പോൾ ഒരു മാന്യതയുള്ള പരിപാടിയല്ല ഇവർ ചെയ്തത്, ഈ വിഷ്ണുകാർ ചെയ്തത് എന്ന് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ മനസ്സിലാക്കണം. സംവാദത്തിലേക്ക് കിട്ടാൻ വേണ്ടി ഇവർ മാത്രം നമ്മുടെ ഗ്രൂപ്പിന് ബദലായി ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പിൽ നമ്മൾ അങ്ങോട്ട് പോയി. എന്നാൽ നമ്മുടെ മൗലവിമാർക്ക് അത്രക്കും ധൈര്യമില്ല നമ്മുടെ ഗ്രൂപ്പിൽ ഒന്ന് സംവദിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഈ മൗലവിമാര് ഈ സമയം വരെ നമ്മുടെ ഈ ഗ്രൂപ്പിലേക്ക് സംവദിക്കാൻ വന്നിട്ടില്ല. ആ ഗ്രൂപ്പിൽ എന്നെ റിമൂവ് ചെയ്ത് ഇവരുടെ ബദൽ ഗ്രൂപ്പിൽ ഞാൻ കൊടുത്ത വാദത്തിന് മറുവാദം എഴുതാതെ ഈ വാദത്തിൽ സംവദിക്കാൻ കഴിയില്ല എന്ന് തുറന്ന് സംവദിച്ചു ആര്, സുഹൈൽ യൂസഫ്. എന്നിട്ട് എന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തു. അങ്ങനെ ഈ യഥാർത്ഥ സംവാദത്തിന് വേണ്ടി തുറന്ന ഗ്രൂപ്പിൽ മൗലവിമാർക്ക് വേണ്ടി മാത്രം ഈ സമയം വരെ കാത്തിരുന്നു. മറ്റേത് മൗലവിമാർക്കും സംവദിക്കാൻ വരാം എന്നും നമ്മൾ ഒരു കണ്ടീഷൻ വെച്ചിരുന്നു. ഈ സമയം വരെ നമ്മുടെ മൗലവിമാര് വന്നോ? നമ്മൾ കൊടുത്ത വാദത്തിന് കൃത്യമായ മറുവാദം എഴുതിയോ?
മൗലവിമാരെ, അല്പമെങ്കിലും ആകർഷബോധമുണ്ട് എങ്കിൽ യഥാർത്ഥ സംവാദത്തിന് വേണ്ടി ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പിൽ വന്ന് സംവദിക്കണം. അതാണ് ആണത്വം. വെല്ലുവിളി നിങ്ങളല്ലേ നടത്തിയത്? ഞങ്ങൾ ഒരു വിഷയത്തിൽ വെല്ലുവിളിച്ചപ്പോൾ നിങ്ങളല്ലേ വെല്ലുവിളി ഏറ്റെടുത്തത്? ആ ഏറ്റെടുത്താൽ നിങ്ങൾ ഇങ്ങോട്ട് വരണം. ഞങ്ങൾ അങ്ങോട്ടല്ല വരേണ്ടത്, പക്ഷേ നിങ്ങളെ കിട്ടാൻ ഞങ്ങൾ അങ്ങോട്ടും വന്നിരുന്നു. നിങ്ങൾ ധാരാളം തെരിപ്പൂരങ്ങളും തെരിപ്പാട്ടുകളും നടത്തിലൊക്കെ ഞങ്ങൾ ക്ഷമിച്ചു. അതും ഞങ്ങൾക്ക് പ്രശ്നമല്ല, നിങ്ങളുടെ സംസ്കാരം അതാണല്ലോ. എന്നിട്ടിപ്പോൾ ഇന്ന് ഈ വെള്ളിയാഴ്ച ദിവസം മൗലവിമാരെന്ത് ചെയ്തു? അവർ ബദൽ ഗ്രൂപ്പ് ഉണ്ടാക്കി അവിടെ ഇവരുടെ ശിങ്കിണികൾക്ക് വിശദീകരണം നടത്തുക. കാരണം എന്ത്? സുന്നികളുടെ മുമ്പിൽ നേർക്ക് നേർ സംവദിക്കാൻ വന്നാൽ പ്രമാണങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇവർക്ക് സാധിക്കുകയില്ലല്ലോ. കാരണം എന്ത്? ഇവർക്ക് ഒരുപാട് ദുർവ്യാഖ്യാനങ്ങളും ഇവരുടെ കുറെ മുല്ലമാർ കൊടുത്ത ഫത്വകളും ഒക്കെ പറയണം. അങ്ങോട്ട് ചോദിക്കാൻ പാടില്ലല്ലോ. റേഡിയോ പോലെ ഇങ്ങോട്ട് പറയുന്നതൊക്കെ കേൾക്കണം. സുന്നികളെ എടുത്ത് പറയുമ്പോഴോ അതിനൊക്കെ കൃത്യമായ ഖണ്ഡനവും പ്രമാണങ്ങളും ഉണ്ടാകുമെന്നുള്ള ഭയമാണ് നമ്മുടെ മൗലവിമാർ നമ്മുടെ ഈ ഗ്രൂപ്പിൽ വന്ന് സംവദിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് മൗലവിമാരെ, ഈ ഒരു ദയനീയ പരാജയമാണ് നിങ്ങൾ ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത് കേട്ടോ. കാരണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തത് 20-ാം തീയതിയാണ്. 19-ാം തീയതി സംവാദത്തിന് വേണ്ടി ഒന്നാമത്തെ ഗ്രൂപ്പിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. സിദ്ദീഖുൽ മിസ്ബാഹ് എവിടെയും പോയിട്ടില്ല, ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. ആ ഗ്രൂപ്പിൽ നിന്നാണ് ഞാൻ ഈ വോയിസ് വിടുന്നത് കേട്ടോ. എന്നാൽ നമ്മുടെ മൗലവിമാരൊക്കെ അവരുണ്ടാക്കിയ ബദൽ ഗ്രൂപ്പും സുന്നികളെയൊക്കെ റിമൂവ് ചെയ്യപ്പെടുന്ന അവർ മാത്രമുള്ള ഗ്രൂപ്പിൽ പോയിട്ട് അവിടുന്ന് വെല്ലുവിളിക്കുന്നത് അത് ആണുങ്ങൾക്ക് പറഞ്ഞ പണിയല്ല, അത് ഭീരുക്കൾക്ക് പറഞ്ഞ പണിയാണ്. അവിടുന്നുള്ള വെല്ലുവിളികളുടെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ ഫേസ്ബുക്കിലും മറ്റ് വാട്സപ്പിലും ഒക്കെ കാണുന്നത്. അവരുടെ ഗ്രൂപ്പിൽ നിന്നുള്ള പ്രസംഗവും ചാരിത്ര പ്രസംഗമാണ് ഇവർ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വാട്സപ്പിലും മറ്റ് ഗ്രൂപ്പിലൊക്കെ കണ്ടത് അവരുണ്ടാക്കിയ ഗ്രൂപ്പിലാണ്. എന്നാൽ ഞാൻ സംസാരിക്കുന്നത് യഥാർത്ഥ ഈ സംവാദത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഗ്രൂപ്പിൽ നിന്നാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ.